ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ദേവിയെ നമ്മൾ അമ്മയായും ശക്തിയായും ഒക്കെ പൂജിക്കും. ദേവി നമുക്ക് അമ്മയായി പരിപാലനം തരും, ശക്തിയായി അസുരഭാവങ്ങളെ സംഹരിക്കും. അപ്പം നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുക, അതാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളുടെയും ഉപവാസത്തിൻ്റെയും ഉറക്കമൊഴിലിൻ്റെയും ഒക്കെ രഹസ്യം. എത്രത്തോളം നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ, ഉപവാസത്തിലൂടെ, ത്യാഗത്തിലൂടെ, തപസ്സിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നു, ഉപാസന ചെയ്യുന്നു, അത്രയും നമ്മളുടെ ഉള്ളിലുള്ള ശക്തികളെല്ലാം ഉണരും. ശക്തി ഉണരുന്നതനുസരിച്ച് നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും ഒക്കെ സാധിക്കും. എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ശക്തിയെ ഉണർത്താൻ വേണ്ടി ചെറിയൊരു വാക്ക് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ആ ഒരു ചെറിയ വാക്കിനെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ജാനേദോ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലെറ്റ് ഗോ, മലയാളത്തിലാണെങ്കിൽ പോട്ടെ, സാരല്ല. കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ വാക്കാണ്, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് മറക്കാൻ സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും, എന്തും നമുക്ക് സഹിക്കാൻ സാധിക്കും. ഒരാൾ ചെയ്ത തെറ്റ്, ആ തെറ്റിനെക്കുറിച്ച് നമുക്ക് മറക്കാനേ പറ്റില്ല, വീണ്ടും വീണ്ടും അത് ഇങ്ങനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം ഒരാളുടെ തെറ്റിനെ നമ്മൾ മറക്കാതിരിക്കുന്നു, ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം അത് നമ്മുടെ ഉള്ളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, നമ്മുടെ ശക്തിനെ ഒക്കെ ചോർത്തിക്കളയും. പിന്നീട് ആ വ്യക്തിയോട് ഒരു കാര്യം സംസാരിക്കേണ്ടി വരുമ്പോൾ അറിയാതെ നമ്മുടെ വാക്കുകൾ പരുഷായി പോകും, വാക്കുകൾ ഷാർപ്പായി പോകും, മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന രീതിയിലാക്കും. അതുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചാൽ അത് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ സാരല്ല പോട്ടെ എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മറ്റുള്ളവരോട് നമ്മൾ പറയുമല്ലോ സാരല്ല പോട്ടെ, അത് നമുക്ക് എത്ര എളുപ്പമാണ്. പക്ഷേ നമ്മളൊരു കാര്യമായി, ഒരു വ്യക്തിയുമായി ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്കൊരു തെറ്റ് അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ നമ്മളോട് പരുഷമായി പെരുമാറി, നമ്മൾ അകന്നു നിന്നുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത് എന്നൊന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിച്ചാൽ, അവരുടെ വ്യൂവിൽ, അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ആ കാര്യത്തെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും അവർ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക മൂഡ് അങ്ങനെയായിരുന്നു, ആ അവസരം എങ്ങനെയായിരുന്നു, ആ സമയത്ത് ഒരു വീക്കായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം നല്ല വിചാരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പോട്ടെ എന്നുള്ള സാരല്ല ജാനേതോ പോട്ടെ ആ ഒരു വിചാരത്തിനെ നമ്മൾ സ്ട്രോങ് ആക്കി സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെ നമുക്ക് മറക്കാൻ സാധിക്കും, പൊറുക്കാൻ സാധിക്കും, ക്ഷമിക്കാനായിട്ട് കഷ്ടപ്പെടേണ്ടതായി വരില്ല, സാധാരണയായി സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങളും. ഒരു പക്ഷേ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക. ചിലർക്ക് ആ തെറ്റിനെ മറക്കാനേ പറ്റില്ല, പിന്നെയും പിന്നെയും അത് മനസ്സാക്ഷി തിന്നുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ ഏകാന്തതയിലാകുന്നു അപ്പോഴൊക്കെ മനസ്സ് വല്ലാതെ വേദനിക്കും, എന്നാലും എൻ്റെ ഇന്ന് പറ്റിപ്പോയല്ലോ. നിങ്ങൾ നിങ്ങളോടും പൊറുക്കൂ. എങ്ങനെ മറ്റുള്ളവരോട് നമ്മൾ പൊറുക്കുന്നു, അതുപോലെ നമ്മൾ നമ്മളോടും പൊറുക്കണം. നമ്മളൊരാൾക്ക് മോശം വിചാരിച്ചൊന്നും ചെയ്തതല്ലോ, നല്ലത് വിചാരിച്ച് ചെയ്തു, പക്ഷേ വിചാരിച്ചത് നല്ലതാണെങ്കിലും സംഭവിച്ചത് മോശമായിപ്പോയി. അതൊരു പക്ഷേ ഈശ്വരൻ്റെ ഡിസൈൻ അങ്ങനെയായിരിക്കാം, കർമ്മത്തിൻ്റെ ഗതി അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടോ വിഷമിച്ചുകൊണ്ടോ വീണ്ടും അവർക്ക് അത് വിഷമത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ, ആ പ്രയാസം വർദ്ധിക്കാൻ മാത്രമേ കാരണമാവുള്ളൂ എന്നൊക്കെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും പോട്ടെ സാരല്ല എന്നുള്ള ആ ഒരു ഭാവം ഉൾക്കൊള്ളാൻ തയ്യാറാവണം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുക, പക്ഷേ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ആ കാര്യം എനിക്കിനി മറക്കാനേ പറ്റില്ല, എന്നെ അങ്ങനെ പരസ്യമായി അപമാനിച്ചതല്ലേ, ഒന്ന് ഏകാന്തതയിൽ പറയായിരുന്നല്ലോ, ഒറ്റയ്ക്ക് വിളിച്ച് പറയായിരുന്നല്ലോ, എനിക്ക് അവരോട് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ജീവിതം മുഴുവൻ പൊറുക്കാതെ നമ്മൾ ജീവിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ജീവിച്ചതിന് ശേഷം മരിക്കണവരെയും അങ്ങനത്തെ ആ ഒരു കാര്യത്തോട്, ആ വ്യക്തിയോട് എനിക്ക് കിട്ടിയ അപമാനത്തെ മറക്കാൻ പറ്റിയില്ല എനിക്ക്. എന്താ സംഭവിക്കാറിയോ, ഈ സങ്കല്പം, അതായത് എല്ലാവരാലും ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നു, ഒരു അപകർഷതാബോധത്തിലേക്ക് അത് മാറും. അടുത്ത ജന്മം ജനിക്കുമ്പോഴും നമുക്കറിയില്ല എന്താണെന്നറിയില്ല, പെട്ടെന്ന് പെട്ടെന്നേക്ക് തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം എന്നെ കീഴടക്കും. ചിലർക്ക് അങ്ങനൊരു സ്വഭാവം ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അവർക്ക് സ്വയം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ്. എന്താ അതിൻ്റെ കാരണം? എപ്പോഴൊക്കെയോ എവിടെ നിന്നൊക്കെയോ കിട്ടിയ റിജക്ഷൻ അല്ലെങ്കിൽ അപമാനം, അതൊന്നും നമുക്ക് പൊറുക്കാൻ പറ്റിയിട്ടില്ല, മറക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടാണ് ശരീരം വിട്ടത്. അതുകൊണ്ട് ഈ ജന്മത്തേക്ക് മാത്രമല്ല അടുത്ത ജന്മത്തേക്ക് പോലും കാരി ഫോർവേഡ് ചെയ്യുന്ന, കൂടെ കൊണ്ടുപോകുന്ന ഒന്നാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട്
ഈ ജന്മം തന്നെ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും വേണ്ടി നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറാവണം. അതിനുവേണ്ടി ഒരു കാര്യം കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അഥവാ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് എങ്ങനെയോ അങ്ങനെ സാരല്ല പോട്ടെന്ന് വിചാരിക്കാൻ തയ്യാറാവുക. അവരവരുടെ പോലെ ചെയ്യുന്നു, ഞാൻ എൻ്റെ പോലെ ചെയ്യുന്നു എന്ന് മനസ്സിനെ സമാധാനിപ്പിക്കുക, മനസ്സിനെ ശാന്തമാക്കുക. ഇതിനുവേണ്ടി പരമാത്മാ സമാഗമം നടത്തുമ്പോൾ ഭഗവാന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകും. മെഡിറ്റേഷൻ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ആ മെഡിറ്റേഷൻ ഒരു ദിവസത്തെയല്ല, അല്ലെങ്കിൽ 9 ദിവസത്തെയല്ല, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമുക്ക് എന്നും ഏത് സമയത്തും നെഗറ്റീവ് ഫീലിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സർവശക്തിവാനായിരിക്കുന്ന പവിത്ര സൂര്യൻ്റെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവനവനെ ചാർജ് ചെയ്യൂ. അതോടെ നെഗറ്റീവ് ഫീലിങ്ങിൽ നിന്ന് എപ്പോഴും മുക്തരാകാനാകും. ഈ നവരാത്രി കാലഘട്ടത്തിൽ ഈ ഒരു വ്രതം നമുക്ക് സ്വന്തമാക്കാം. ഓം ശാന്തി.